ജോസ് കെ മാണി മത്സരിക്കുമെങ്കിൽ മാത്രമേ സിപിഎം രാജ്യസഭാ സീറ്റ് മാണി ഗ്രൂപ്പിന് നൽഗയുള്ളൂ. രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 29 നാണ്. ഇടതുമുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായി ജോസ് കെ മാണി രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എൽഡിഎഫ് സീറ്റ് കേരള കോൺഗ്രസ് സിഎം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. അതായത് ജോസ് കെ മാണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള അച്ചാരം വാങ്ങിക്കഴിഞ്ഞു. ജോസ് കെ മാണി മത്സരിക്കുന്നതിനോടാണ് സിപിഎമ്മിനും താല്പര്യം. മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നാണ് കേരള കോൺഗ്രസിനുള്ളിലെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഒരു ഡസൻ സീറ്റ് മോഹികളാണ് ഇതിനായി വടം വലിക്കുന്നത്. ഏത് സ്ഥാനം കിട്ടിയാലും, അതായത് പാണ്ടിയിൽ ആന പെറ്റാലും അത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് നടക്കുന്ന സ്റ്റീഫൻ ജോർജും എം ബി സജീവ്, എൻ എം രാജു, പി ടി ജോസ് തുടങ്ങിയ ഒരുപിടി ആളില്ലാ നേതാക്കന്മാരാണ് പര്യമ്പുറത്ത് കിടന്ന് കറങ്ങുന്നത് ഈ സീറ്റിന് വേണ്ടി. സ്റ്റീഫൻ ജോർജിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ സീറ്റ് വേണം, രാജ്യസഭ വന്നാൽ അത് വേണം, ലോക്സഭ വന്നാൽ അതും വേണം, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടിയാൽ അതും വേണം. കൂടെ ഒരാൾ പോലും ഇല്ലാത്ത, അതായത് നിഴൽ പോലും കൂടെ ഇല്ലാത്ത ആളിനാണ് ഇതൊക്കെ വേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിരുന്ന കടുത്തുരുത്തിയിൽ നിന്ന് തോറ്റ് തുന്നം പാടിയ ഈ മകൻ മോൺസൺ മാവുങ്കലിൻ്റെ ഉറ്റച്ചങ്ങാതിയുമാണ്. ഒരു കാലത്ത് മാണി സാറിനെ തെറിവിളിച്ചും ആക്ഷേപം പറഞ്ഞും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞും പാർട്ടി വിട്ടുപോയ സ്റ്റീവൻ ജോർജ് ഒരു ഗതിയും പരഗതിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ജോസ് കെ മാണിയുടെ കൈയും കാലും പിടിച്ചാണ് തിരികെ പാർട്ടിയിൽ ചേർന്നത്. ഇയാൾ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരും എതിർപ്പുമായി രംഗത്ത് വന്നു. ജോസ് കെ മാണി മത്സരിക്കണമെന്ന് സിപിഎം പറയുന്നതിൽ മറ്റൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയൂടെയാണ്. അതിൽ മറ്റൊരു രാഷ്ട്രീയമാണ് സിപിഎം കാണുന്നത്. മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുകയും കേരളത്തിൽ വരികയും ചെയ്യുമ്പോൾ വെറും കാഴ്ചക്കാരനായി ജോസ് കെ മാണി നിൽക്കാതെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് സ്വീകരിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് കുറഞ്ഞത് ഒരു എം പി സ്ഥാനമെങ്കിലും വേണം, എം പി ആയിരിക്കണം. ഇല്ലെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ ആയിരത്തിലൊരുവനായി, അല്ലെങ്കിൽ പതിനായിരത്തിലൊരുവനായി, അല്ലെങ്കിൽ ലക്ഷത്തിലൊരുവനായി കോട്ടയം തെന്നക്കര മൈതാനിയിൽ നിൽക്കാനേ പറ്റൂ. അവിടെ കേരള കോൺഗ്രസ് ചെയർമാനാണെന്നും പറഞ്ഞ് ചെന്നാൽ കേന്ദ്രത്തിൽ നിന്നും വരുന്ന അംഗരക്ഷകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തള്ളി ദൂരെ എറിയും. മാത്രമല്ല മാർപ്പാപ്പയെ ബി ജെ പി ഹൈജാക്ക് ചെയ്യും. അതിന് തടയിടാൻ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഉൾപ്പെടെയുള്ള, തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ജനപ്രതിനിധികളും വേണം. ഇത് കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെയും ആഗ്രഹമാണ്. തന്നെയുമല്ല, യു പി ഐ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. അതിൻ്റെ യോഗത്തിനും കൂടിക്കാഴ്ചകൾക്കുമൊക്കെ പോകേണ്ടതും മറ്റാരുമല്ല, പാർട്ടി ചെയർമാൻ തന്നെയാണ്. അതുകൊണ്ട് ജോസ് കെ മാണി തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും, അതിന് യാതൊരു സംശയവും വേണ്ട. മനപ്പായസവും ഉണ്ട്, പിന്നാമ്പുറത്ത് നടക്കുന്നവരൊക്കെ തലയും മുണ്ടിട്ട് നടന്നാൽ മതി, ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി.